മലയാളി സമൂഹം പൊതുവെ പരിഷ്കൃതമാണ് എന്നാണ് സ്വയം വിശേഷിപ്പിക്കാറുള്ളത് എന്നാൽ ഈ വിശേഷണം എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ ഉചിതമാണ് എന്ന് പലപ്പോഴും സംശയം തോന്നിക്കുന്ന സംഭവങ്ങൾ മലയാളി സമൂഹത്തിനിടയിൽ ഉണ്ടാവാറുണ്ട് നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കാം ഉദാഹരണമായി മധുവിനെ കെട്ടിയിട്ട് കൊന്ന സംഭവം അതേപോലെ തന്നെ ദുരഭിമാന കൊലയായ കെവിൻ്റെ കൊലപാതകം അങ്ങനെ നിരവധി കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കേരളം തീർച്ചയായും ഒരു പരിഷ്കൃത സമൂഹമാണ് എന്നുള്ളത് ഒരു കപടമായ വിശേഷണമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും രാഷ്ട്രീയ കൊലപാതകങ്ങൾ അടക്കം ഏറ്റവും കൂടുതൽ നടക്കുന്ന സംസ്ഥാനങ്ങളൊന്നായി കേരളം മാറിയിരിക്കുന്നു അതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ പരിഷ്കൃത സമൂഹമെന്ന് സ്വയം അവകാശപ്പെടുന്നത് വലിയൊരു പൊളിച്ചു രമാണ് അല്ലെങ്കിൽ ഒരു കള്ളത്തരമാണ് എന്ന് പറ ഒരു പരിഷ്കൃതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആധുനികമായിട്ടുള്ള ഒരു സമൂഹത്തിൽ സഹപ്രവർത്തകരെ അല്ലെങ്കിൽ സഹജീവിയെ മാനിക്കുക അയാളുടെ വികാരങ്ങളെ ബഹുമാനിക്കുക അയാളെ ബഹുമാനിക്കുക അയാൾക്ക് ഒരു അയാൾക്കൊരാപത്തുണ്ടാകുമ്പോൾ അയാൾക്ക് സഹായം ചെയ്തു കൊടുക്കുക തുടങ്ങിയവയാണ് അയാളുടെ വ്യക്തിത്വത്തിന് പോറലേക്കാത്ത വിധം അയാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാതിരിക്കുക തുടങ്ങി നിരവധി കാര്യങ്ങൾ ഒരു ആധുനിക സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട് പക്ഷേ പലപ്പോഴും അത്തരം കാര്യങ്ങളൊന്നും മലയാള അല്ലെങ്കിൽ കേരളത്തിൽ സംഭവിക്കുക ിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് ഇത്രയും മുഖപുരയായി പറയാൻ കാരണം എറണാകുളത്തുണ്ടായ ഒരു സംഭവമാണ് ഒരു ആളുടെ ജീവിതം തകർത്ത അല്ലെങ്കിൽ ഈ കോവിഡ് കാലത്ത് അയാളുടെ വയറ്റുപിഴപ്പ് മുടക്കിയ ഒരു സംഭവമാണ് അതൊരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാളാണ് പേര് സജന ഷാജി എന്നാണ് സജന ഷാജി എറണാകുളത്ത് വഴിയോര കച്ചവടക്കാരിയാണ് ബിരിയാണിയാണ് അവർ വിൽക്കുന്നത് ബിരിയാണി വിറ്റ് കിട്ടുന്ന പണം കൊണ്ടാണ് ഈ കോവിഡ് കാലത്ത് സജന ഷാജി ജീവിച്ചു പോകുന്നത് സജന ഷാജിയെ ഇന്ന് ഒരു സംഘം സാമൂഹ്യ വിവർ വിരുദ്ധർ ചേർന്ന് ആക്രമിച്ചു അവരൊരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടായിരിക്കണം അത്തരമൊരു ആക്രമണം കാരണം ഇപ്പോഴും മലയാളി പൊതുബോധം ട്രാൻസ്ജെൻഡറുകളെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൻ്റെ ഉദാഹരണമാണ് സജനയ്ക്ക് നേരിട്ടുള്ള ഈ ആക്രമണം എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു ഉടൻ തന്നെ വിവരമറിഞ്ഞ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ സജനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് വാഗ്ദാനം നൽകി പക്ഷേ നിർഭാഗ്യവശാൽ നഗരസഭ അങ്ങനെ ചെയ്തില്ല മറിച്ച് നഗരസഭ ചെയ്തത് സജന ഷാജിയോട് ത ആ കട അടച്ചുപൂട്ടാൻ അവരോട് ഉടൻ തന്നെ സ്ഥലം വിട്ടു പോകാനാണ് പറഞ്ഞത് സജന പറയുന്നു എനിക്ക് പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് ഉള്ള ആളാണ് അതുകൊണ്ട് ഭക്ഷണം വിൽക്കാൻ എനിക്ക് ഇന്ത്യ തരുന്ന എല്ലാ സ്വാതന്ത്ര്യവും ഉള്ള ആളാണ് ആ ലൈസൻസ് ഉള്ള ആളാണ് ഞാൻ ഭക്ഷണം വിറ്റ് എൻ്റെ ഉപജീവനം കഴിക്കുന്നു ഒരു സംഘം സാമൂഹ്യ വിരുദ്ധ വിരുദ്ധർ ഒരു കാരണവുമില്ലാതെ എന്നെ ആക്രമിച്ചിരുന്നു സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി പോലും എനിക്ക് സഹായവുമായി വന്നിരിക്കുകയാണ് അതിനിടയിലാണ് നഗരസഭയുടെ ഇത്തരമൊരു അടച്ചുപൂട്ടൽ നയം തനിക്ക് നേരെ വന്നിരിക്കുന്നത് അവിടെ ഇനി കച്ചവടം പാടില്ല എന്നാണ് നഗരസഭ അധികൃതർ പറഞ്ഞതെന്നാണ് സജന തൻ്റെ എഫ് ബി പോസ്റ്റിലൂടെ കരഞ്ഞുകൊണ്ട് പറയുന്നത് മലയാളത്തിൽ അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിൽ ഇതോളം ഒരു അപമാനം വേറെ ഇല്ല ഒരു വയറ്റുപിഴപ്പിന് വേണ്ടി ഒരാൾ പാതയോരത്ത് കച്ചവടം ചെയ്യുമ്പോൾ അയാളെ ആട്ടി ഓടിക്കുക അയാളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുക തുടങ്ങിയിട്ടുള്ള നടപടികൾ എന്തിനാണ് അയാൾക്ക് ലൈസൻസ് ഉണ്ടിക്കാൻ ആ അത് ആരുമായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഇനി ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ അയാൾക്ക് നിയമപരമായി ഒരിടത്ത് നിന്ന് ഭക്ഷണം വിറ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കച്ചവടം ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തി ജീവിക്കാനുള്ള അധികാരവും അവകാശവും ഉള്ള രാജ്യമാണ് ഇന്ത്യ പ്രത്യേകിച്ചും കേരളത്തിൽ ആ അത്തരം അവകാശങ്ങളെ കൂടുതൽ മാനിക്കുന്ന സംസ്ഥാനമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സജനയുടെ വാർത്തയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏതായാലും നടൻ ജയസൂര്യ ഒരു കരുണ കാട്ടിയിരിക്കുകയാണ് സജനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ജയസൂര്യ വാഗ്ദാനം ചെയ്തു ശൈല ടീച്ചർക്ക് തൊട്ടു പിന്നാലെ കാരണം ജയസൂര്യ പറയുന്നത് മേരിക്കുട്ടി എന്ന് പറയുന്ന തൻ്റെ സിനിമയിൽ താൻ അനു അനുഭവിച്ചതാണ് ഒരാണും അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ മാനസികാവസ്ഥ താൻ അനുഭവിച്ചതാണ് അതുകൊണ്ട് താൻ പരമാവധി സജന ഷാജിയെ സഹായിക്കുമെന്ന് ജയസൂര്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നു അങ്ങനെ ആരോഗ്യമന്ത്രിയെപ്പോലെ അല്ലെങ്കിൽ ജയസൂര്യ പോലെ നന്മ ഇപ്പോഴും കെട്ടിട്ടില്ലാത്ത ഒരു സമൂഹമാണ് മലയാളികൾ എന്ന് നമുക്ക് ഒരു ഒരു ശതമാനമെങ്കിലും പറയേണ്ടിയിരിക്കുന്നു കാരണം ഇത്തരം ആൾക്കാർ ശേഷിക്കുന്നു അവർ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലെ വിളക്കുകളായി നിൽക്കുന്നത് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അതേപോലെ തന്നെ അതേപോലെ തന്നെ ഒരു ഉപാധിയുമില്ലാതെ സജ്ജനയെ സഹായിക്കാമെന്ന് അങ്ങോട്ട് കയറി വാഗ്ദാനം നൽകിയ ജയസൂര്യ ഇവരൊക്കെ തന്നെ ചെറിയ പ്രകാശങ്ങളാണ് ഇത്തരമൊരു ഇരുളടഞ്ഞ സമൂഹത്തിൽ തീർച്ചയായും ഇവർ സജ്ജനയെ സഹായിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പഴയതുപോലെ സജ്ജന ബിരിയാണി വിറ്റ് ജീവിക്കട്ടെ അവരെ ആരും ഉപദ്രവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം